ഇത്തവണത്തെ പുലികളിക്കായി തൃശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു നഗരത്തെ വിറപ്പിക്കാൻ ഇത്തവണയും പെൺപുലികളുമുണ്ട് കഴിഞ്ഞ തവണത്തെ പുലികളിയിൽ ഏറ്റവും ആകർഷകമായത് നിമിഷ ബിജോ എന്ന പെൺപുലിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലെ നായികയായിരുന്നു നിമിഷ ബിജു പെൺപുലിയുടെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇത്തവണയും സമാനമായ രീതിയിൽ നിമിഷ ബിജോ പെൺപുലിയായി ചായമണഞ്ഞിറങ്ങിയിട്ടുണ്ട് പുലിവേഷം കെട്ടുന്ന വിവരം തന്റെ സോഷ്യൽ മീഡിയ വഴി നിമിഷ അറിയിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും തൃശൂർ പുലികളിക്ക് സ്വാഗതം ഞാനും ജ്ഞാനമുണ്ടാകും തൃശൂർ പൂങ്കുന്നം സീതാറാം ൊപ്പം അപ്പോൾ പുലിമേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്നാണ് നിമിഷ ബിജോ കുറിച്ചത് താൻ രണ്ടാം തവണയാണ് പുലിവേഷം കേട്ടുന്നതെന്നും സന്തോഷമാണെന്നും ജീവിത അവസാനം വരെയും ഇത്തരത്തിൽ തുടരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും തന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയം വരെ ഇത് തുടരണമെന്നാണ് താൻ വിചാരിക്കുന്നതെന്നും അതൊരു ഹരമാണെന്നും നിമിഷ ബിജോ പറഞ്ഞു എല്ലാ പെൺകുട്ടികളും ഇതിലേക്ക് വരട്ടെ കൂടുതൽ പെൺപുലികൾ ഉണ്ടാകട്ടെ എന്നും നിമിഷ ബിജോ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു സന്തോഷ് പണ്ഡിറ്റിന്റെ ചിത്രത്തിലെ നായികയായാണ് നിമിഷ ബിജോ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യമായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും ഒരു പുലിയായി വേഷമിടുന്നത് നിമിഷ വിജ പുലിയായി വേഷമിടുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആയിരക്കണക്കിന് ആരാധകരായിരുന്നു കഴിഞ്ഞ തവണ താരത്തിന്റെ പ്രകടനം കാണാനായി തടിച്ചുകൂടിയത് ഒരാഴ്ച നീണ്ട പ്രത്യേക പരിശീലനവും വ്രതാനുഷ്ഠാനവും നടത്തി കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ജനങ്ങൾക്കായി പ്രകടനം നടത്തുന്നത് താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേസമയം വൈകിട്ട് അഞ്ചു മുതൽ ഒൻപത് വരെ നഗരം പുലികളുടേതാകും ഏഴ് ടീമാണ് ഇക്കുറി പുലികളിക്കുള്ളത് പുലികളുടെ ചായം പൂശ ആരംഭിച്ചു കഴിഞ്ഞു പുലികളുടെ ഭാഗമായി രാവിലെ മുതൽ സ്വരാജ് ഗ്രൗണ്ടിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് പുലികളുടെ ഫ്ളാഗ് ഓഫ് നടക്കുന്നത് ഓരോ ടീമിലും മുതൽ വരെ അംഗങ്ങളുണ്ടാകും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തൃശൂർ കോർപ്പറേഷനും പോലീസും അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത് അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളെ വേണ്ടെന്ന് വയ്ക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തവണ പരിപാടി നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ